ജയിക്കാതെ തന്നെ കേരളത്തില് ഇപ്പൊ രാജഗോപാലിനെ രാജ്യസഭയിലൂടെ മന്ത്രിയാക്കി, വി മുരളീധരനെ രാജ്യസഭയിലൂടെ മന്ത്രിയാക്കി. അപ്പൊ കേരളത്തോട് കേരളത്തെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ ബി ജെ പി നേതൃത്വം കാലങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം തോറ്റാലും അദ്ദേഹം ജയിച്ചാലും ഒരു ക്യാബിനറ്റ് മന്ത്രി ഉറപ്പ് എന്നുള്ളത്, ആ പ്രസ്താവന എങ്ങനെ? അല്ല, അവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട എൻ ഡി എ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നുള്ളതാണ്. അത് ഇപ്പൊ കേരളത്തിൽ ഇതുവരെ എൻ ഡി എയുടെ ഒരു പ്രതിനിധി, അല്ല ബി ജെ പിയുടെ ഒരു പ്രതിനിധി ജയിച്ചിട്ടില്ല. എൻ ഡി എയുടെ ഒരു പ്രതിനിധി ആദ്യമായി ജയിച്ചത് മൂവാറ്റുപുഴയാണ്. കാരണം ഞാൻ അവിടെ കോട്ടയത്ത് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് കേരള കോൺഗ്രസുമായി ഉണ്ടാക്കിയ സഖ്യത്തിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്, അങ്ങനെ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു. അപ്പൊ ആ ഒരു രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ആദ്യമായി എൻ ഡി എ ജയിച്ചു മൂവാറ്റുപുഴ. പി സി തോമസ് കേന്ദ്രത്തിൽ അതിനു മുമ്പ് തന്നെ മന്ത്രിയായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇവിടുന്ന് ഒരു ജനപ്രതിനിധി ജയിച്ചു എന്നാൽ ജയിക്കാതെ തന്നെ കേരളത്തില് ഇപ്പൊ രാജഗോപാലിനെ രാജ്യസഭയിലൂടെ മന്ത്രിയാക്കി, വി മുരളീധരനെ രാജ്യസഭയിലൂടെ മന്ത്രിയാക്കി. അപ്പൊ കേരളത്തോട് കേരളത്തെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ ബി ജെ പി നേതൃത്വം കാലങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതില് ഒരു വിജയിക്കുന്ന അന്തരീക്ഷം അത് ഉറപ്പാക്കാൻ തീർച്ചയായിട്ടും കേരളത്തിലെ സാധാരണക്കാർക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത ഇപ്രാവശ്യം അവർ ഏറ്റെടുക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ജനങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. നല്ല പ്രതിനിധി ഇല്ലാതെ തന്നെ ഇത്രയും ഒരു പരിഗണന കേരളത്തിന് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിനിധി ഉണ്ടായാൽ, ഇപ്പൊ മുൻകാലത്ത് നമുക്കറിയാം ഇവിടെ 8 മന്ത്രിമാരെ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലുണ്ടായ കാലഘട്ടമുണ്ട്. എക്കാരണി മൈലാരവിയൊക്കെ മന്ത്രിയായിരുന്നപ്പോ ആ കാലത്ത് പോലും ഈ കേരളത്തിലെ ഈ റോഡിലോ അല്ലെങ്കിൽ പബ്ലിക്കിലോ വികസനം തൊട്ടുവേണ്ടിയിട്ടില്ല. അപ്പൊ ഇപ്പൊ അതൊന്നും അല്ലാതെ ഇങ്ങനെ. പിന്നെ തൃശ്ശൂര്, ഇപ്പൊ തൃശ്ശൂരിലെ തൃശ്ശൂരുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള തൃശ്ശൂർ പൂരം, അവിടുത്തെ തൃശ്ശൂരിന്റെ ഒരു സാംസ്കാരിക തനിമ, അതിനെല്ലാം സംരക്ഷിക്കാനും ഒപ്പം നിൽക്കാനും പറ്റുന്നയാളാണ് സുരേഷ് ഗോപി എന്നുള്ളത് ഒരു മെസ്സേജ് അല്ലേ. അതെ, അത് പറഞ്ഞപ്പോഴാണ് ഈ സാമുദായിക പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായ ഒരു സമയമായിരുന്നു ആ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയവും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഒക്കെയായി ബന്ധപ്പെട്ട് അതിനെയൊക്കെ നമ്മള് അതായത് ഈ പ്രചരണത്തിലൂടെ എങ്ങനെ അതിജീവിക്കാൻ സാധിച്ചു? അങ്ങ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ പൂരമായിരുന്നു ഒരു വിഷയം, അതിനൊക്കെ എങ്ങനെ അതിജീവിക്കാൻ കഴിഞ്ഞു? തൃശ്ശൂർ പൂരം തന്നെ യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്തല്ലേ പൂരം, ചരിത്രത്തിൽ ആദ്യമായി പൂരം മുടങ്ങുന്ന സാഹചര്യം, പൂരം നിർത്തിവെക്കുന്ന സാഹചര്യം. മനോരമയും മാതൃഭൂമിയും അടക്കം പത്രങ്ങളൊക്കെ വലിയ ഹെഡിങ് ആക്കി. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ, കാരണം ഒരു ഈ കേരളത്തിന്റെ ഭരണകൂടം ഇപ്പൊ ശബരിമല വിഷയം ഉണ്ടായപ്പെടുത്ത സമീപനം ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളോടും ക്ഷേത്രവിശ്വാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളും സ്വീകരിക്കുന്ന ഒരു വിപരീത സമീപനം, ആ സമീപനം ആണ് സത്യത്തിൽ പൂരത്തില് ഇടയ്ക്ക് പൂരം നിർത്തിവെക്കാനും തുടർന്ന് പിന്നീട് ചർച്ച നടത്തി അല്ലെങ്കിൽ പിന്നെ തീരുമാനം പിന്നെ നടപ്പാക്കാനും ഒക്കെ ഇടയായി. അപ്പൊ ആ ഒരു പൂരത്തിന്റെ തനിമ, ഇതൊരു വെടിക്കെട്ടും ആഘോഷവും മാത്രമല്ല, ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ മേൽശാന്തി കിടക്കം നടന്നു പോകാത്ത സാഹചര്യം, ക്ഷേത്രത്തിന്റെ വിളക്കെടുത്ത് പോകുന്ന ആളുകളെ കടന്നു വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ പോലീസിന്റെ ഭാഗത്തു നിന്നും പൂരവുമായി ബന്ധപ്പെട്ട് അവിടെ രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് അസഹനീയമാണെന്നാണ് വിശ്വസിക്കുന്നത്. അതിന്റെ ജാതി മതമൊന്നുമില്ല. തൃശ്ശൂരിന്റെ ഒരു പൊതുവികാര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരമാണ്. എന്നാൽ അതേസമയം അത് എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ഏറ്റെടുക്കുന്ന ഒരു അനുഷ്ഠാനമാണ് അല്ലെങ്കിൽ അവരുടെ ആഘോഷമാണ്, അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ അതിലൊരു ഒരു ഒരു പ്രതി അവിടെ ഉണ്ടായ ഒരു പ്രതിസന്ധി, ആ പ്രതിസന്ധി തീർച്ചയായിട്ടും ഇനിയും അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഒരു മെസ്സേജ് നിലവിലുള്ള ഭരണകൂടത്തിനും അല്ലെങ്കിൽ ഈ മുമ്പ് ഭരിച്ചവർക്കും അവരെ അവരുടെയൊക്കെ കാലം അനുഭവമാണ്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിനൊരു മറുപടി കൊടുക്കുക, അതും സുരേഷ് ഗോപിക്കാൻ കൊടുക്കുക. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോ കരുവന്നൂർ എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, പ്രാരാബ്ധങ്ങളുടെ പ്രശ്നങ്ങൾ, കഷ്ടപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ, ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ഒരു സംസ്കാരത്തിന്റെ ഒരു മുഖം, അങ്ങനെ രണ്ടു തരത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അതിനെയെല്ലാം വോട്ടാക്കി മാറ്റാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു എന്നാണ് അങ്ങ് പറയുന്നത്. അതിനെയെല്ലാം വോട്ടാക്കി അതൊക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഘടകമായി മാറും. കാരണം നിലവിലുള്ള അതിന്റെ സംരക്ഷകരായി മാറേണ്ടവരുടെ
അനാസ്ഥയോ അല്ലെങ്കിൽ പിടിപ്പുകയോ അതുമല്ലെങ്കിൽ അവര് നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന അഴിമതിയും. കാരണം ബാങ്കിന്റെ കാര്യത്തിൽ അവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് സാധാരണക്കാരന്റെ നിക്ഷേപിച്ച പണം പോവുക എന്ന് പറഞ്ഞാല് കൊള്ളയടിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരിക. അപ്പൊ അങ്ങനെ വരുമ്പോ അത് തീർച്ചയായിട്ടും അതിലുള്ള ഒരു പ്രതിഷേധം, ആ പ്രതിഷേധമൊക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമായ വോട്ടായി വന്നു. ഇനി കേരളത്തിൽ പൊതുവെ NDA കൂടുതൽ ഒരു ഓപ്പണിങ്സ് കിട്ടുന്നില്ല, നമ്മൾ എത്ര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും വിചാരിച്ച പോലെ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നില്ല. അവിടെ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുന്ന ഈ സംരംഭത്തിന് എത്രത്തോളം സാധ്യതയുണ്ട്? കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം കാലങ്ങളായിട്ടുള്ള കേരളത്തിന്റെ ഒരു സാഹചര്യം. ഇവിടെ മൈനോറിറ്റി പലയിടത്തും മെജോറിറ്റി, എന്നാ മൈനോറിറ്റിക്ക് മൈനോറിറ്റി ഏതാ മെജോറിറ്റി ഏതാ എന്നറിയാൻ മേലാത്ത പോലെയുള്ള എല്ലാ വിഭാഗവും ഒരുമിച്ച് അധിവസിക്കുന്ന പ്രദേശമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് BJP NDA വരണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ആഗ്രഹിക്കുന്നത്. BJP സംബന്ധിച്ച് BJP കൂടെ ഇപ്പൊ വന്നവരും ഇനി വരേണ്ടവരും ഇങ്ങനെ രണ്ടു വിഭാഗം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും. അപ്പൊ ഇതുവരെ വന്നവര് ഇനി വരേണ്ടവർ, അപ്പൊ വരേണ്ടവരെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് മൈനോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് അവരെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം ആ കാലം പോയി. ഇപ്പൊ തൃശ്ശൂർ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് മൈനോറിറ്റി വിഭാഗത്തില് ധാരാളം ആളുകളുമായിട്ട് അതിന്റെ നേതൃത്വവുമായിട്ട് സംഘടനകളുമായിട്ടും ഒക്കെ സംസാരിക്കാനും ഇടപെടാനുമുള്ള അവസരം ലഭിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അവരിൽ അങ്ങനെയൊരു പ്രശ്നമൊന്നുമില്ല, അവർക്ക് നരേന്ദ്രമോദിയുടെ സർക്കാരുമായി ബന്ധപ്പെട്ടു പോകാനുള്ള ഒരു ഉചിതമായ ഒരു ബന്ധം, ആ ബന്ധം അവര് കാലങ്ങളായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ഒരു ആ ബന്ധമായിട്ട് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ പോലുള്ള ഒരാളിൽ അവർ കാണുന്നു. അപ്പൊ അതാണ് അവിടെ. അതുപോലെ മറ്റ് ഇപ്പോ കേരളത്തിലെ തന്നെ മറ്റ് ജാതി മത വിഭാഗങ്ങള് സംഘടനകളൊക്കെ ഉള്ളത്. അപ്പൊ കേരളത്തിന്റെ ഈ പറഞ്ഞ കേരളം പ്രത്യേകം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ഈ LDF UDFും ആളുകളെ മാറ്റി നിർത്തുന്ന ഇവിടെ മുഴുവൻ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിച്ച് കമ്പാർട്ട്മെന്റിലാക്കാൻ വേണ്ടിയുള്ള ചില പരിപാടി അവരുണ്ടാക്കിയിട്ട് ആ കമ്പാർട്ട്മെന്റിൽ ആളുകളെ നിർത്തിയിരിക്കുക. അപ്പൊ BJP ചെയ്യുന്ന ആ കമ്പാർട്ട്മെന്റ് പൊട്ടിക്കുക, അവരെല്ലാവരും ഒരുമിച്ച്. ഇപ്പൊ ജാതി മതമൊന്നും അല്ല, അതിനപ്പുറത്ത് മൈനോറിറ്റിയും മെജോറിറ്റിയും എല്ലാം ഒരുമിച്ച്, ഈഴവരും നായരും എല്ലാം ഒരുമിച്ച്, ആ ഒരു കാഴ്ചപ്പാടിലാണ് ആ സമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിന്റെ മാറ്റവും ഇപ്പോ കേന്ദ്രം ആഗ്രഹിക്കുന്നത് ആ തരത്തിലെ സാധ്യമാവും. കാരണം കേരളത്തിലെ മൈനോറിറ്റിയും മെജോറിറ്റിയും മറ്റ് വിഭാഗങ്ങളെയും എല്ലാം ഇങ്ങനെ പല കമ്പാർട്ട്മെന്റിലാക്കി നിർത്തിയിരിക്കുന്ന ഈ ഇടത് വലത് മുന്നണികളുടെ ഒരു പ്രത്യേക രാഷ്ട്രീയം, അതിനകത്ത് ജാതി രാഷ്ട്രീയമുണ്ട്, മതരാഷ്ട്രീയമുണ്ട്, ഇതെല്ലാമാണ്. അപ്പൊ അതിന് തുറന്നു കാണിച്ചുകൊണ്ട് അതിന് അതീതമായ ഒരു സ്നേഹത്തിന്റെയും സഹവർത്തത്തിന്റെയും അതിലപ്പുറത്ത് വികസനത്തിന്, ഇപ്പൊ രാജ്യത്തിന്റെ വികസനം, സംസ്ഥാനത്തിന്റെ വികസനം, അപ്പൊ അതിനുണങ്ങുന്ന പരിപാടിയും പദ്ധതിയും നടപ്പാക്കിയതാണ്. ഇപ്പൊ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഹൈവേകളിൽ ഉണ്ടായ മാറ്റം, റെയിൽവേയിൽ ഉണ്ടായ മാറ്റം, സമസ്ത മേഖലയിലും സാധാരണക്കാരന് ലഭിച്ച ആനുകൂല്യം, ഇപ്പോ കിസാൻ സമ്മാൻ നിധി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആനുകൂല്യം കിട്ടാത്ത സാധാരണക്കാരില്ലല്ലോ. എല്ലാ വീട്ടിലും ഒരു 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 ബൂത്തില് നമ്മൾ ആളുകളുടെ എണ്ണം എടുത്താൽ അതിനകത്ത് 50%ത്തിലധികം ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഏതാണ്ട് 60 അല്ലെങ്കിൽ 80% എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. അതിൽ കിസാൻ സമ്മാനത്തിൽ തന്നെ ഒരു 50% ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് പലരും. അപ്പൊ അങ്ങനെയെല്ലാമുള്ള ഒരു ഒരു സാഹചര്യം ആ കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിന്റെ നേട്ടങ്ങൾ അതെല്ലാം കേരളത്തിലെ ജനങ്ങളിൽ എത്തിക്കാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അത് കുറേയേറെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഈ ഇടതു മുന്നണിയും വലതു മുന്നണിയും കാലങ്ങളായിട്ട് സ്വീകരിക്കുന്ന ഒരു BJP വിരുദ്ധ രാഷ്ട്രീയം, BJP ഒറ്റപ്പെടുത്തുക, BJP വർഗീയമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുക. ഇപ്പോ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് ഇവരെന്തൊക്കെയാ പറഞ്ഞത്, ഗർഭിണി ശൂലം എന്നൊക്കെ. ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മോദി ഇപ്പൊ എന്താ പ്രശ്നം, ഇപ്പൊ മോദി രണ്ടാമത് വരാൻ പോകുന്നു, മോദിക്ക് കൊടുക്കുകയാണ് അമിത്ഷായ്ക്ക് കൊടുക്കുന്നതാണ് ഇപ്പൊ പറയുന്നത്. പുതിയ കാലഘട്ടത്തിൽ
പ്രതിപക്ഷം പോലും ആരോപിക്കുന്നത് ഇതുവരെ മോദി വലിയ ഭീകരനാണ്, മോദി വരുന്നത് എന്ന് പറഞ്ഞ് പ്രചരണം തുടങ്ങിയ അതേ ആളുകള് ഇപ്പോ ഇതാ മോദി പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം ടൈം തയ്ക്കില്ല, ഇടയ്ക്ക് പോകും എന്നുള്ളത് ആരോപണമായിട്ട് കൊണ്ടിരിക്കുക. നാനൂറ് സീറ്റ് കിട്ടുമോ 350 കിട്ടുമോ എന്നുള്ളതിലാണ് ഇപ്പോഴത്തെ തർക്കം. അതെന്തായാലും നമുക്ക് ഏതാനും മണിക്കൂറുകൾ എന്ന് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത്തവണത്തെ ഇലക്ഷന് പലയിടത്തും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറയുന്നതിന് ഇവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാരണം അത്രത്തോളം വികസനമാണ് നമ്മുടെ കൺമുന്നിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം സംസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സർക്കാരാണ് നമുക്ക് മുന്നിൽ ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ തൃശൂർ എന്ന കേരളത്തിന്റെ ആ ഒരു ഗ്ലാമറസ് മണ്ഡലം ഇത്തവണ NDA തന്നെ ലഭിക്കുമെന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ് ശ്രീ രാധാകൃഷ്ണ മേനോനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും എല്ലാം. നമുക്കും അത് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഒരിക്കൽ കൂടി സുരേഷ് ഗോപിക്ക് എല്ലാവിധ വിജയ ആശംസകളും ഞങ്ങൾ നേരുന്നു. ഒപ്പം അങ്ങേക്ക് തുടർന്നും ഇതുപോലെ കേരളത്തിലുള്ള NDA യുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് ലഭിക്കട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.